നമസ്കാരം തുടർഭരണം ലഭിച്ച മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് എല്ലാവരും ഉറ്റുനോക്കുന്ന രീതിയിലാണ് യോഗിയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്ന് പോലും ഒരു സംഘം യോഗി മോഡൽ പഠിക്കാൻ പോയത് ഉത്തർപ്രദേശിൽ മാതൃകാപരമായ മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ട് കാർഷികം വ്യാവസായികം അടിസ്ഥാന പുരോഗതി എന്നീ രംഗങ്ങളിൽ വലിയ പുരോഗതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് വർഗീയതയ്ക്കും കുറ്റകൃത്യങ്ങൾക്കും എതിരെ കർശന നിലപാടുകളുമായിട്ടാണ് അദ്ദേഹം എപ്പോഴും മുന്നോട്ട് പോകുന്നത് തന്നെ അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ഒരു സ്വജനപക്ഷപാതവും നടത്താതെ മുന്നേറുകയാണ് എന്നാൽ ഇങ്ങ് കേരളത്തിന് നോക്കുകയാണെങ്കിൽ ഒരാൾ മന്ത്രിയായാൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരും ബന്ധുക്കളുമെല്ലാം സർക്കാർ ജോലിയിൽ കയറും കൂടാതെ പുതിയ ബിസിനസ്സുകളും നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള മന്ത്രിമാരുള്ള കേരളത്തിലുള്ളവർ അറിയണം സ്വന്തം സഹോദരിക്ക് പോലും അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് യാതൊരുവിധ സ്വജനപക്ഷപാതവും കാണിക്കാതെ മുന്നോട്ടു പോകുന്ന യോഗി ആദിത്യനാഥിനെ അങ്ങ് ഉത്തർപ്രദേശിൽ ഇപ്പോഴും യോഗിയുടെ സഹോദരി ശശി സിംഗ് ഉത്തരാഖണ്ഡിൽ ഒരു ചെറിയ കട നടത്തുകയാണ് അവിടെ അവർ റൊട്ടി ഉണ്ടാക്കുന്ന റൊട്ടിയുണ്ടാക്കുന്ന വീടുകയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വാസ്തവത്തിൽ യോഗി ആദിത്യനാഥ് ദീക്ഷ സ്വീകരിച്ച ഒരു സന്യാസിയാണ് ഗോരഖ്നാഥ് എന്ന സന്യാസി മഠത്തിന്റെ മേധാവിയായ മഹന്ത് അവിന്തിനാഥിന്റെ ശിഷ്യനായിരുന്നു യോഗി ആദിത്യനാഥ് ബിഎസ്സി മാത്തമാറ്റിക്സ് പാസ്സായ ശേഷമായിരുന്നു അദ്ദേഹം മഠത്തിൽ ചേരുന്നത് സന്യാസിയാകാൻ ഇദ്ദേഹം വീട് വിട്ടു പോവുകയായിരുന്നു പിന്നീടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗിയെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് വിവാഹിതനല്ലാത്തതിനാൽ ഇദ്ദേഹം സദാസമയവും ജനക്ഷേമത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്കാണ് മുൻഗണന നൽകുന്നത് മൂത്ത സഹോദരിയാണ് ശശി സിംഗ് എങ്കിലും സഹോദരിക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും വഴിവിട്ട് ചെയ്യാനൊന്നും യോഗി മെനക്കെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ശശി സിംഗ് സന്തോഷപൂർവ്വം ഒരു ചെറിയ ചായക്കടയുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്കുള്ള പ്രസാദം പൂക്കൾ എന്നിവയും ഇവിടെ വിൽക്കുന്നുണ്ട് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കേരളത്തിലേക്ക് വരാം ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് സദാസമയവും പറയുന്നത് കേരളത്തിനു വേണ്ടി താൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു എന്നാണ് കോവിഡ് സമയത്ത് ജനങ്ങൾക്ക് ഒരു കിറ്റ് കൊടുത്തു അതാണ് വലിയൊരു സംഭവം ഇനി മുഖ്യന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നല്ല ജീവിതമാണ് കേട്ടോ മകൾ വീണാ വിജയന് ദുബായിൽ ബിസിനസ് ഉണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ അത് അല്ല അതിനുള്ള ഉത്തമ തെളിവാണല്ലോ എപ്പോൾ മുഖ്യൻ വിദേശയാത്ര നടത്തിയാലും തിരിച്ചു വരുമ്പോൾ ദുബായ് വഴിയൊരു സന്ദർശനം ഇല്ലെങ്കിൽ മുഖ്യമൊരു സമാധാനവും ഉണ്ടാകില്ല ദുബായിൽ പിണറായിക്കും ചില ബിസിനസ്സുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പിന്നെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴും അവിടെയുള്ള ചില ബിസിനസ്സുകാരെ പിണറായി കണ്ടിരുന്നു ഇതൊക്കെ കേരളത്തിലുള്ളവർ അറിയുകയും കാണുകയും ചെയ്യുന്നുമുണ്ട് കുടുംബക്കാർക്കുള്ള സഹായങ്ങൾ ചെറുതൊന്നുമല്ല അതെല്ലാം നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചതും വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിയൊരുക്കിയത് പിണറായിയുടെ ചുരുക്കം ചില അഴിമതികൾ മാത്രമാണ് ഇപ്പോൾ കേരളം കണ്ടത് ഇനി ആരും അറിയാത്ത എന്തൊക്കെ ബിസിനസ്സുകളും പിൻവാതില നിയമനങ്ങളും ഉണ്ടാകും ഇപ്പോൾ മനസ്സിലായോ ഉത്തർപ്രദേശിന്റെയും കേരളത്തിന്റെയും വ്യത്യാസം യോഗി എന്ന മുഖ്യമന്ത്രിയുടെ അഴിമതിയില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉത്തർപ്രദേശ് വികസനത്തിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് കേരളം ഇപ്പോഴും ഇത്രയും താഴെ കിടക്കുന്നതും വെബ് ഡെസ്ക് ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്